Welcome back to my channel, Kyun B Mallu. Appo Kyrgyzstan like vandittu ende first vlog aanu urthede. Nammal aadiyatte povanathu pallilekkana. Appo tram inu vendittu wait cheyidirikkana. Endo ningalku tram varunnu kaanan pattunnu vishwasikkunnu. ഞാൻ ഇവിടെ ഓസ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോർത്ത് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ട്രാമിലേക്ക് കയറി. ഇനി നമുക്ക് പള്ളിയിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഇതാണ് പള്ളിയുടെ ജംഗ്ഷൻ എന്ന് പറയണത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫ്രൻസിസ്കയിലുള്ള ചർച്ചിലേക്കാണ് കേട്ടോ. ഇവിടെ രണ്ട് ചർച്ചുണ്ട്. ഒന്ന് താത്താൻ്റെ അവിടെ റൗണ്ടിൻ്റെ അടുത്ത് ഒരു കാത്തലിക് ചർച്ചുണ്ട്. പിന്നെ ഈ ഫ്രൻസിസ്കയിലുള്ള ചർച്ചാണുള്ളത്. നമ്മൾ ഈ ചർച്ചിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് പോണത്. ഇവിടെ കുറേ ആൾക്കാരുടെ സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് ചർച്ചിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പാർക്കാണ്. ഈ പാർക്കിൽ തന്നെയാണ് നമുക്ക് ഈ പ്രതിമയൊക്കെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഞങ്ങളിപ്പോൾ പോകുന്ന റൂട്ട് കാണിച്ചുതരാം കേട്ടോ. ബാക്കിൽ കൂടെ പോകുന്നത് കാണിച്ചുതരാം. ഇതാ ഇതുപോലത്തെ പ്രതിമ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പിന്നിലെ സ്റ്റോറിയൊന്നും എനിക്കറിയത്തില്ല. തന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും ചർച്ചിൻ്റെ വഴി. ഇതാ ഞാനിപ്പോൾ പോകുന്നില്ലേ, അതാണ് ചർച്ചിൻ്റെ വഴി. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരങ്ങനെ എൻവയോൺമെൻറ്റ് നന്നായിട്ട് റിസർവ് ചെയ്യുന്നവരാണ്. നമ്മുടെ നാട്ടിലെ പോലെ മരമൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടൊരു സംഭവം ചെയ്യുന്നവരല്ല. കിർഗിസ്ഥാനിലെ ഒട്ടുമിക്ക പാർക്കായാലും ഒട്ടുമിക്ക സ്ഥലത്തും അവർ ഇങ്ങനെ എൻവയോൺമെൻറ്റ് റിസർവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് ലേറ്റ് സ്പ്രിംഗ് ഓട്ടം സീസണിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുമ്പേ നടന്നു പോയവർ ഓൾറെഡി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് എത്താം കേട്ടോ. ഇത് അപ്പു ചേച്ചി അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഫേബിയൻ സെൻറ്ററും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ചർച്ചിൻ്റെ അടുത്ത് എത്താറായി. ഇതാ ഈ വോള് കഴിഞ്ഞ് ടേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ചർച്ചിലേക്ക് പോകാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ചർച്ചിൻ്റെ ലുക്കിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെൻറ്റ് റിസർവ് ചെയ്തിട്ട് ആണ് ഇവർ ഓരോന്നും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെയിൻലി നമ്മൾ റഷ്യൻ അല്ലെങ്കിൽ കിർഗിസ് ലാംഗ്വേജിലാണ് സംസാരിക്കാറ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് റഷ്യനും കിർഗിസും ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ അധികം സൗത്ത് ഇന്ത്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം കൂടുതൽ സൗത്ത് ഇന്ത്യൻസൊക്കെ ഇവിടെ അഡ്മിഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ എന്തോ ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ഹ്രാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ചർച്ചിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ താഴെയായിട്ട് സ്വേതോച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ലൈറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ചർച്ചിൻ്റെ എൻട്രൻസ്. ഇനി നമുക്ക് പതിയെ ചർച്ചിലേക്ക് കയറിപ്പോവാം. അതുപോലെ തന്നെ എൻട്രൻസിൻ്റെ സൈഡിൽ അതിൻ്റെ ചർച്ചിൻ്റെ സർവീസസിൻ്റെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ കളർ എൻട്രൻസ് ആണ് ശരിക്കും ഇവിടുത്തെ സൺഡേ സ്കൂൾ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ആ പ്ലേസ് ആണ്. ചർച്ചിലേക്ക് കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ഫോട്ടോ കൊളാഷ് കാണാൻ പറ്റും. ഇത് ശരിക്കും ഈ ചർച്ചിൻ്റെ ഇനാഗ്രേഷൻ ടൈമിലെയും പിന്നെ ഈ ചർച്ചിൽ നിന്ന് ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തതും ഇവിടേക്ക് കുറേ തിരുമേനിമാരൊക്കെ വന്നതിൻ്റെ ഫോട്ടോസൊക്കെയാണ് അവരിങ്ങനെ കൊളാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് സ്കാർഫ് അവൈലബിൾ ആണ്. പള്ളിയിൽ കയറാൻ വേണ്ടിയിട്ട് തലയിലിടാൻ വേണ്ടി സ്കാർഫ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് പള്ളിയുടെ അകം. പക്ഷെ അകത്തേക്ക് ഓൾറെഡി മൊബൈൽ കയറ്റാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിന്ന് ഉള്ള വ്യൂ കാണിക്കുന്നത്. പള്ളിയുടെ അകവും ഇതുപോലെ നല്ല ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന വഴിയെ തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോണത്. അതിൻ്റെ സൈഡിലൊരു പാർക്കിലാണ് ഇതുപോലെ ഒരു മോണുമെൻറ്റ് ആണോ ടോംബ് ആണോ എന്നറിയില്ല, അതും നമുക്ക് കാണാൻ പറ്റി. ചർച്ചിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാർക്കിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടർക്കിഷ് ഐസ്ക്രീമാണ് ദുവാ കാണുന്നത്, ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത്. ഇതാ ഇതാണ് കേട്ടോ അടുത്തൊരു പാർക്കെന്ന് പറയുന്നത്. ഈ പാർക്കിൽ തന്നെ ഇതാ ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ തന്നെ കുട്ടി കുട്ടി ഷോപ്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഐസ്ക്രീംസും അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സും ഇതാ നമ്മുടെ ക്യാൻഡീസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കണ്ടപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് വേറൊരു ഷോപ്പാണ്. ഇവിടെ ഐസ്ക്രീംസും പൊട്ടറ്റോ ചിപ്സും പിന്നെ കുറേ ക്യാൻഡീസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബബിൾസൊക്കെ ആ കടയിലേക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വന്നതിന് ശേഷം ദാ ആ കാണുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് കയറി നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഫ്രുൻസ്കിന്ന് താത്താനിലേക്ക് പോകുന്ന റോഡിലേക്ക് നമ്മൾ ചെന്ന് കയറുന്നത്. ഈ പാർക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു റിവർ പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് നമ്മൾ പാർക്കിൽ നിന്ന് വരുമ്പം മുമ്പേ കേൾക്കുന്ന സൗണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ട്രാമിൽ കയറി. ട്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എവിടെ പോകണമെങ്കിലും ഇതിൽ 10 രൂപയാണ് ചാർജ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.